ഇപ്പൊ രാവിലെ അങ്ങോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് 30 കിലോമീറ്റർ കൂടി ഉണ്ട്. കണ്ടുപോ പോകുന്ന റൂട്ടിലെ കാഴ്ചകളെ കണ്ടുപോ. ഇന്നലത്തെ അതേ സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. സൈക്കിളാണ് ചവിട്ടിയിട്ട് നീങ്ങുന്ന പോലുമില്ല, ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ല. സൈക്കിൾ ഹാൻഡിലൊക്കെ ഒരു ബാലൻസ് പോലും കിട്ടുന്നില്ല, അത്ര ഭയങ്കര കാറ്റാണ്. ഇനി ഇവിടുന്ന് 15 കിലോമീറ്റർ കൂടി ഉണ്ട്. അങ്കോൾ 15. ഈ ഫ്ലൈ ഓവർ കയറുന്നതിന് മുമ്പ് ഇതുപോലെ സർവീസ് റോഡ് ഹെഡ് ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ ഫ്ലൈ ഓവർ ചവിട്ടി കയറ്റണ്ട, സൈഡിൽ കൂടെ അങ്ങ് പോകാലോ, അതൊരു ഭയങ്കര ആശ്വാസം കേട്ടോ. സ്പെഷ്യലായിട്ടൊന്നും കണ്ടില്ല, എന്തായാലും അവിടെ ചെന്നതൊന്ന് നോക്കാം. ലോക്കലിൽ കൂടെ ഒന്ന് അന്വേഷിച്ചു നോക്കാം. ശരിക്ക് ഈ വെയിറ്റ് ഷെഡിലൊക്കെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നു നന്നായാലേ അല്ലേ. മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ ഇപ്പോൾ ക്യാമറയിലും മൊബൈലിലൊക്കെ ചാർജ് ഓൾമോസ്റ്റ് തീരാറായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വിശ്രമിക്കുക ആയിരിക്കും കുട്ടിയുണ്ടായിരുന്നു. അങ്കോൾ ഇനി 4 കിലോമീറ്റർ, വിജയവാഡ ഇനി ഇവിടുന്ന് 154 കിലോമീറ്റർ ആണ്. ഓ, കൊൽക്കത്ത 1362. ഇനി ഒരുപാട് ടൈം എടുക്കുമല്ലോ. ഇവിടെ നേരെ നോക്കി സൈക്കിൾ കിട്ടിയില്ലെങ്കിൽ ഏതേലും അവന്മാർ കൊണ്ടുവന്നിരിക്കും, എല്ലാം റോങ് സൈഡിലാണ് വരുന്നത്. സ്ഥിരം കാഴ്ചയാണ് ഇവിടുത്തെ റോങ് സൈഡ് ഇത്രയും കയറി വരുന്നത്. തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ഇല്ലായിരുന്നു, ഇവിടെയാണ് ഒരുപാട്. ഒങ്കോൾ എത്തിയിട്ട് നമ്മുടെ മറ്റേ ഓൾ ഇന്ത്യയുടെ ഒരു പ്രിന്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെൻ്റെ മറ്റേ താറ വാട്ടർഫാളിൽ വെച്ച് മിസ്സായി. ഇനിയിപ്പം അതൊരെണ്ണം ഒങ്കോൾ ചെന്നിട്ട് പ്രിന്റ് എടുക്കണം. മറ്റേ നെല്ലൂർ വെച്ചിട്ട് കയറിയ കടയിലൊന്നും ഒന്നെങ്കിൽ ഒരിടത്ത് ലാമിനേറ്റ് ചെയ്യുന്ന മിഷീൻ കേട്, ഇല്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അതില്ല, അങ്ങനെ എന്തൊക്കെയായിരുന്നു. ഇനി ഒങ്കോൾ എത്തിയിട്ട് നോക്കണം. ഐ ലവ് ഒങ്കോൾ. ഒങ്കോളിലെ ഏറ്റവും ബെസ്റ്റ് ബദാം മിൽക്ക് കിട്ടുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. ഒങ്കോൾ വരുവാണെങ്കിൽ ഇവിടെ വന്ന് ബദാം മിൽക്ക് കുടിച്ചിട്ട് വേണം പോവാൻ, അത്രയും നല്ല ബദാം മിൽക്കാണ്. ഓൾറെഡി ഞാൻ ഇവിടുന്ന് ഒരെണ്ണം കുടിച്ചു, പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഒരെണ്ണം കൂടെ കുടിക്കാനെടുത്തത്. ഒങ്കോൾ വെച്ചിട്ട് ഞാൻ രണ്ടുപേരെ മീറ്റ് ചെയ്തു കേട്ടോ, രാജീത്രയും ലിഖിത സിസ്റ്ററും. അവരാണ് എന്നെ ഒങ്കോളിലെ ഏറ്റവും ബെസ്റ്റ് ബദാം മിൽക്ക് കിട്ടുന്നിടത്ത് കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് അറിയില്ല, എനിക്കറിയാവുന്ന ഹിന്ദി ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്ത് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും ഞാൻ അവരുടെ ഫോട്ടോ ഇതിൻ്റെ കൂടെ വെക്കാം. അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ കൂടെ. ഒരു പമ്പില് എന്താ പവർ ബാങ്കും മൊബൈലും ഗോപ്രയൊക്കെ കുത്തിയിടാൻ വേണ്ടി കയറിയത്. അങ്ങനെ നമ്മൾ ഓൾ ഇന്ത്യയുടെ പുതിയ ഇത് വെച്ച് പ്രിന്റ് എടുത്ത് വെച്ചു, ബൈക്ക് യുവർ വേ ടു ബെറ്റർ ഹെൽത്ത്. ക്ലിയർ ആണോ? അങ്ങനെ ഒങ്കോളിൽ നിന്ന് ഗുണ്ടൂർക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒങ്കോൾ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു കാണാനേ, അവിടെ ആകെയുള്ളൊരു ബീച്ചായിരുന്നു, അതും 15 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ട്. അപ്പം അതുകൊണ്ട്
ഒങ്കോള് സ്കിപ്പ് ചെയ്തു, ഒങ്കോള ബീച്ച് സ്കിപ്പ് ചെയ്തു. നമ്മള് ഗുണ്ടൂർ പോയിട്ട് ഗുണ്ടൂർ എന്തൊക്കെയുണ്ടോ നോക്കാം. ഗൂഗിൾ ചെയ്തപ്പോഴും ഒങ്കോള് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ അവിടെ ആളുകളോട് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് അവിടെ അധികമൊന്നും ഇല്ല, പിന്നെ ആകെ ഉള്ളത് ഈ ഒരു ബീച്ചാണ്. എന്നാലും ഞാൻ മറ്റേ ഉച്ച ടൈമല്ല, ഉച്ച ടൈമിൽ ബീച്ചിൽ പോയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ട് പിന്നെ ആ ഉള്ളിലോട്ട് പോയി, പിന്നെ കഷ്ടപ്പെടാതെ നേരെ ഗുണ്ടൂർക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഗുണ്ടലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വേർതിരിക്കുകയാണ്. ഇന്ന് എനിക്ക് കിട്ടിയ പമ്പ് അടിപൊളി, കാരണം അവിടുത്തെ മാനേജർ ചേട്ടൻ എനിക്ക് റെസ്റ്റ് എടുക്കാൻ ബെഡൊക്കെ തന്നു. നോക്കി എന്നിട്ട് ഈ മരത്തിൻ്റെ അടിയിൽ റെസ്റ്റ് എടുത്തോ കാറ്റ് കൊണ്ട് കിടന്നോന്നൊക്കെ പറഞ്ഞ് ബെഡൊക്കെ തന്നു. അപ്പോൾ ഇന്നിനി ഇവിടെ ഫുൾ റെസ്റ്റ്. അപ്പോൾ നമുക്ക് നാളെ ഗുണ്ടൂർക്കുള്ള കാഴ്ചപ്പാട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.